ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാട ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ 4 കാട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടിയുള്ള ഭാഗത്ത് കത്തിയുണ്ടെന്ന് വരഞ്ഞു കൊടുക്കണം. മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ ഒന്ന് നല്ലോണം നാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 cup of garam powder, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 inch വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം കൂടി ചതച്ചത്, 1/2 teaspoon ഉപ്പ്, 1 teaspoon ഗരം മസാല, കുരുമുളക് പൊടി, അത് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കാടയുടെ മേലൊന്ന് തേച്ച് പിടിപ്പിക്കാം. നന്നായി എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കണം. ഇതിനുൾഭാഗത്തേക്കൊക്കെ മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം കാടയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ മസാലയെല്ലാം കാടയിലേക്കൊന്ന് പിടിക്കുള്ളൂ. ഇന്ന് ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്.
ഒന്ന് കത്തിപ്പിടിക്കുന്നത് വരെ പുക നന്നായിട്ടുണ്ടാകും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് സ്റ്റൗവിൽ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഓയിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാട പതുക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നടുകീറിയതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു